ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോളും അതേപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അലക്സ വെച്ചിട്ട് നമുക്ക് കാറിനെ പല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഇനി മെഡിറ്റേഷൻ ചെയ്യണോ, അതിനുള്ള സൗണ്ട്, പിന്നെ ഒരു ഫയർ പ്ലേസിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, ബൈഫ്യൂവൽ ആണ് വരുന്നത്, കാരണം നമുക്ക് സി എൻ ജിയും ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. ഹ്യുണ്ടായിൽ നിന്ന് ഏറ്റവും പുതിയതായിട്ട് വന്ന വാഹനമാണ് ഹ്യുണ്ടായുടെ എക്സർ എന്ന് പറഞ്ഞ വാഹനം. ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. സ്റ്റാർട്ടിങ്ങിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് പറയാനും മടിക്കേണ്ട. അപ്പോൾ നമുക്ക് നമ്മൾ നേരെ വീഡിയോയിലേക്ക് ഇടാനുള്ള, അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യുണ്ടായുടെ എക്സ്റ്റർ എന്ന് പറഞ്ഞ വാഹനം. അപ്പോൾ ഈ ഒരു വാഹനം ഹ്യുണ്ടായുടെ ഐ ടെണ്ണും അതേ കണക്ക് തന്നെ വെന്യൂവിനും മധ്യമായിട്ടായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ സ്ഥാനം. നമ്മളുടെ ഐ ടെണ്ണിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ എക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു വാഹനം വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം ഒരു മൈക്രോ എ സി വി സെഗ്മെൻറ്റിൽ പെടുത്താവുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് യു വി സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനങ്ങളാണ് കൂടുതലും സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ആളുകൾ ആ ഒരു എസ് യു വി സെഗ്മെൻറ്റുള്ള വാഹനങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹ്യുണ്ടായി ഇങ്ങനൊരു വാഹനത്തെ ഇറക്കുവാനും നിർബന്ധിതമായത്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഉള്ള സെയിൽസിനെ ആ ഒരു എന്താ പറയുക കണക്കുകൾ തീർച്ചയായിട്ടും ഹ്യുണ്ടായിയെ പോലൊരു കമ്പനിയെ അവരുടെ പുതിയ പ്രോഡക്റ്റിലേക്ക് നയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്പം പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരുഷ സ്വഭാവമൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കീ വരുന്നത് ഇതാ, ഈ ഒരു കീ ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ പ്രീമിയം കാസിലൊക്കെ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ കൂടിയ വണ്ടികളിലൊക്കെ കൊടുത്തിരുന്ന മാതിരിയുള്ള കീ ആണ്. അപ്പോൾ ഇതാണ്, ഇത് ഫുൾ ഓപ്ഷൻ്റെ കീ ആണ്. ഇനി ബേസ് മോഡലിൻ്റെ കീ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കിൽ തന്നെ ആദ്യം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മെനുവിലൊക്കെ നമ്മൾ കണ്ട മാതിരി ഹെഡ്ലൈറ്റ് പോർഷനെ താഴേക്ക് ഇറക്കിക്കൊണ്ട് മുകളിലായിട്ട് ഡി ആർ എൽസും മറ്റുമൊക്കെ സ്ഥാനം പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അതുതന്നെയാണ് എക്സ്റ്റർ അതും കൊടുത്തേക്കുന്നത്. അപ്പോൾ മുകളിലായിട്ട് ഈ ഒരു ഡി ആർ എൽ നമ്മൾ അടുത്ത് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എച്ച് ഷേപ്പ്ഡായിട്ട് വരുന്ന ഒരു ഡി ആർ എല്ലിനെയാണ് ഇവിടെ ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും മറ്റുമൊക്കെ ഈ ഒരു ഇതിനുള്ളിലായിട്ട് നൽകിയിരിക്കുന്നു. അതിന് താഴത്തായിട്ടാണ് ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് വരുന്നത്. ഒരു ബൈ ഫംഗ്ഷനായിട്ട് വരുന്നുള്ള പ്രൊജക്റ്റായിട്ടുള്ള ഹെഡ്ലാംസ് ആണ്. അതൊരു ആ ഒരു ചതുര വടിവ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനുള്ളിലായിട്ട് ആ ഒരു ക്രോമിയത്തിൻ്റെ ഫിനിഷും മറ്റുമൊക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെന്യൂവിൽ കണ്ടതാണ് ഈ ഒരു ഡിസൈൻ. ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഇതിനും വരുന്നത്. ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഹെഡ്ലാംസിനെയും കണക്ട് ചെയ്തിട്ട് ആ ഒരു ഗ്രില്ല് നമുക്ക് നോക്കിയാൽ ഒരു പാരാമെട്രിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഈ ഒരു പാരാമെട്രിക് ഡിസൈൻ നമ്മൾ ലേറ്റസ്റ്റ് കണ്ടത് ഇവരെ വെർണ വാഹനത്തിനും അതേപോലെ തന്നെ അയോണിക് ഫൈവിൽ നമ്മൾ കണ്ടതാണ് ഈ ഒരു പാരാമെട്രിക് ഡിസൈനിലുള്ള ആ ഒരു ഫ്രണ്ട് ഗ്രില്ലും മറ്റുമൊക്കെ. അതേ ഒരു ഗ്രില്ലിനെ തന്നെയാണ് ഇവിടെ ഈ ഒരു എക്സർ എന്ന വാഹനത്തിനും ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും മുകളിലേക്ക് നമുക്ക് ഹുഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പതിഞ്ഞ ഷേപ്പിലുള്ള ഹ്യുണ്ടായുടെ ലോഗോ, ഇത് നമ്മൾ കണ്ടത് ഐ ടെൻ ഗ്രാൻഡ് ഐ ടെൻ മുതൽ നമ്മൾ ഇങ്ങോട്ട് കണ്ടതാണ്. അതിൻ്റെ നിയോസിൻ്റെ അപ്ഡേഷൻ വന്നപ്പോൾ മുതൽ കണ്ടതാണ് ഈ ഒരു ലോഗോ ഈ ഒരു രീതിയിലായിരിക്കുന്നത്. സഹോദര സ്ഥാപനമായ കിയയും അവരുടെ ലോഗോ ഏകദേശം ഇതേ ഒരു ഡിസൈൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാം ആ ഒരു രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് തോന്നും. ഇനി അതിന് തൊട്ട് താഴത്തായിട്ട് എക്സ്റ്റർ എന്ന് പറഞ്ഞ വലിയൊരു ബാഡ്ജിങ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. കുറച്ച് നാളുകളായി ഈ ഒരു ട്രെൻഡ് വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾക്കുമെല്ലാം ഈ ഒരു ഫ്രണ്ടിലും ഇത്തരത്തിലുള്ള ബാഡ്ജിങ് വന്നിട്ട്, നേരത്തെയൊക്കെ പിൻവശത്തായിരുന്നു കൂടുതലും ഇത്തരത്തിലുള്ള ബാഡ്ജിങ് വന്നിരുന്നത്. അപ്പോൾ എന്തായാലും മുന്നിലേക്കും അത്തരത്തിലുള്ള ബാഡ്ജിങ്ങളെ കമ്പനികൾ കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഹ്യുണ്ടായും അങ്ങനെ കൊണ്ടുവന്നേക്കുന്നത്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. താഴേക്ക് നോക്കിയാൽ സ്കിഡ് പ്ലേറ്റുകൾ കൊടുത്തിരിക്കുന്നു. അല്പം വൈഡായിട്ടാണ് ഉള്ള സ്കിഡ് പ്ലേറ്റാണ്. സാധാരണ ഇതിൽ ഈ ഒരു പോർഷൻ മാത്രമാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ ഇത് ഇത്തിരി വൈഡായിട്ട് തന്നെ ആ ഒരു സ്കിഡ് പ്ലേറ്റിനെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കിയാൽ ഇവിടെ ചെറിയ സ്ക്രൂ ഒക്കെ ഉള്ള ഒരു ഫീല് നമുക്ക് ഇവിടെ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്ക്രൂ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ഫീലിനെ കൊണ്ടുവരാൻ ഹ്യുണ്ടായിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ലുക്ക് ഇതൊക്കെയാണ്. പിന്നെ ഇനി ഇവിടേക്ക് മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് സെഗ്മെൻറ്റിൻ ഫസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ സൺറൂഫ് ഉള്ള വാഹനമില്ല. അപ്പോൾ അതിനെ എക്സറിന് നൽകിയിരിക്കുന്നു. ഏകദേശം 13 ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് സെഗ്മെൻറ്റിൻ ഫസ്റ്റ് ആയിട്ട് ഹ്യുണ്ടായി എക്സറിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് വശങ്ങളിലേക്ക് നോക്കിയാലോ. അപ്പോൾ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ തീർച്ചയായിട്ടും ആ ഒരു എസ് യു വിക്ക് വേണ്ട എല്ലാ രൂപഘടനകളും അല്ലെങ്കിൽ എസ് യു വിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ട് തന്നെയാണ്
ഹ്യുണ്ടായി എക്സർ എന്ന് പറഞ്ഞ വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ലൈൻസും ആ ഒരു ബെൽറ്റ് ലൈനും മറ്റു കാര്യങ്ങളും ആ ഒരു ലൈൻസും ഒക്കെ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരുപാട് നീതി പുലർത്തുന്നുണ്ട്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിന് പ്രധാന അല്ലെ എസ് യു വിയുടെ ആ ഒരു പ്രധാന ആകർഷണീയത നമുക്ക് കിട്ടാനായിട്ട് ആ വീലാർച്ചുകളിലേക്ക് നമുക്ക് നോക്കാം. ഒരു സ്ക്വയർ ഷേപ്പായിട്ടുള്ള വീലാർച്ചുകളാണ് വരുന്നത്. ആ ഒരു ക്ലാഡിംഗ് എല്ലാം ബ്ലാക്ക് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു എസ് യു വിയിലെ ഒരു ക്രോസ് ഫിനിഷ് കിട്ടാനായിട്ട് നമുക്കത് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടേക്ക് നോക്കിയാൽ 15-inch അലോയ് വീൽസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഡയമണ്ട് കട്ട് ഫിനിഷാണ്. നേരത്തെ കണ്ട ഡിസൈനേ അല്ല ഈ ഒരു അലോയ് വീലിൻ്റെ, അതായത് നേരത്തെ ഉള്ള ഹ്യുണ്ടായിയുടെ മറ്റു കാറുകളിൽ നിന്നുള്ള ഡിസൈനിൽ നിന്ന് കാര്യമായ വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. 185 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ആ ഒരു കാര്യത്തിൽ എടുത്തു പറയാം. ഇനി ഇത് ഡ്യുവൽ കളേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ORVM ബ്ലാക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളതായിട്ടായിട്ടും നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു വശങ്ങളിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ടൈപ്പ് കൊടുത്തേക്കുന്ന ഒരു നമുക്ക് റൂഫ് റെയിൽ ഇവിടെ കൊടുത്തേക്കുന്ന കാണാം ഈ ഒരു ഭാഗത്തായിട്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെയായിട്ടും ദാ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ആ ഒരു ക്ലാഡിങ്സ് ആ ഒരു ബ്ലാക്ക് കളർ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സ്മാർട്ട് കീ ആയതുകൊണ്ട് തന്നെ ദാ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ വണ്ടിയുടെ ഈ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ ആ ഒരു വൈഡ്നെസ് നമുക്ക് കാണാൻ പറ്റും. ഇത്രത്തോളം വൈഡായിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തിരി പ്രായമായുള്ള ആളുകൾക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉള്ളിലേക്ക് കയറുവാനും മറ്റുമൊക്കെ സാധിക്കും. ഇനി നമ്മൾ ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുള്ളും ഈ ഒരു ഭാഗമൊക്കെ ഫുള്ളും ബ്ലാക്ക് ഫിനിഷാണ്. എന്താ പറയുക, ഡ്യുവൽ കളേഴ്സ് നൽകിയിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലെതർ ഫിനിഷോ മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോർ അടയ്ക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഡോറും ബാക്ക് സൈഡിലെ ഡോറും അത്യാവശ്യം നല്ല രീതിയിൽ വൈഡാണ്. എന്താ പറയുക, പൂർണ്ണമായിട്ട് 90 degree ഇല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡായിട്ടുള്ള ഡോർസാണ്. ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ഡോറിൻ്റെ പൊസിഷനും മറ്റുമൊക്കെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാരാമെട്രിക് ഡിസൈനിൻ്റെ കുറച്ച് ഡിസൈൻ പോർഷൻ ഏതാ ഈ ഒരു ഇത്രയും പോർഷനിലായിട്ട് ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അത്യാവശ്യം എന്താ പറയുക, കാണാൻ നല്ല ലുക്ക് സമ്മാനിക്കുന്ന ഒരു ഡിസൈൻ അവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി പിറകിലേക്ക് നമുക്ക് വരാം. പിറകിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഹ്യുണ്ടായി ഒരു കാര്യം എഴുതിയിരിക്കുന്നു, 6 airbag സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്കിവിടെ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അതും സെഗ്മെൻറ്റിന് ഫസ്റ്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റൊരു വാഹനത്തിനും 6 airbags കൊടുത്തിട്ടില്ല. അതും എല്ലാ വേരിയൻസിനും, അതായത് സേഫ്റ്റിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും സേഫ്റ്റിക്ക് ഇപ്പോൾ എല്ലാവരും വളരെയേറെ മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സർവേയും മറ്റുമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സർവേയിൽ ഏകദേശം 92% ആളുകൾ പറഞ്ഞത് വളരെ സേഫായിട്ടുള്ള വാഹനങ്ങൾ വേണം ഇന്ത്യയിൽ ഇറക്കുവാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മൈലേജിൻ്റെ പുറയിലോ അല്ലെ ഫ്യൂവൽ എഫിഷ്യൻസിയുടെ പുറയിലോ ഒന്നുമല്ല ജനം കൂടുതലും പോകുന്നതും നോക്കുന്നതും ഒക്കെ. കൂടുതലും ആളുകൾ സേഫ്റ്റിക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഹ്യുണ്ടായും കണക്കിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്പോയിലറിനെ കൊടുത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ആ സ്പോയിലറിന് മുകളിലായിട്ട് ഷാർഫിൻ ആൻറ്റിന അവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തന്നെ ഇവിടെയായിട്ട് ഈ ഒരു സ്പോയിലറിന് കീഴെയായിട്ടാണ് നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത്. അങ്ങനെ തന്നെ ഇവിടേക്ക് വരുമ്പോൾ D4 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് റിയർ വൈപ്പറും ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ അതിന് താഴെയായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പാരാമെട്രിക് ഡിസൈനിൽ തന്നെ ഉള്ള ഒരു ബ്ലാക്ക് പോർഷൻ നമുക്കിവിടെ കാണാം. അതിൻ്റെ ഒത്ത നടുവിലായിട്ടാണ് ഹ്യുണ്ടായിയുടെ ലോഗോയെ അവർ കൊടുത്തേക്കുന്നത്. ഇനി ടെയിൽ ലാംപ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് DRL നമ്മൾ കണ്ട പോലെ തന്നെ ഒരു H ഷേപ്പ് ആയിട്ട് ഇവിടെ അടുത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ H, ഹ്യുണ്ടായിയുടെ H എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു H ഷേപ്പ്ഡായിട്ടുള്ള ആ ഒരു ടെയിൽ ലാമ്പിനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി അതിന് തൊട്ട് താഴത്തായിട്ട് ഈ ഒരു വണ്ടിയുടെ വേരിയൻ്റ് ഏതാണെന്ന് തെളിയിക്കുന്ന ഒരു ബാഡ്ജിങ് SX എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏകദേശം 6 വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വരുന്നത്. EX, S, SX ഓപ്ഷൻ, S, SX അങ്ങനെ കുറേ ഓപ്ഷൻ കുറേ ഉണ്ട് കേട്ടോ. 6 variants ഉണ്ട് ഈ ഒരു വാഹനത്തിന്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ആ ഒരു സ്കിറ്റ് പ്ലേറ്റിനെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല വൈഡായിട്ടുള്ള സ്കിറ്റ് പ്ലേറ്റിനെയാണ് ഇവിടെയും ബാക്കിലായിട്ട് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഇവിടെയായിട്ടാണ് എക്സർ എന്നുള്ള ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഏകദേശം 9 കളർ വേരിയൻസ് ആണ് ഹ്യുണ്ടായി കൊണ്ടുവന്നേക്കുന്നത്. അത് ഞാൻ ഡ്യുവൽ കളേഴ്സും ഒക്കെ ഉൾപ്പെടെയാണ് കേട്ടോ ഈ ഒരു 9 colors വരുന്നത്. അപ്പോൾ 9 colors നമുക്ക് ഈ ഒരു വാഹനം അവൈലബിളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു എന്താ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ ലുക്ക് എന്താ പറയുക, തീർച്ചയായിട്ടും നല്ലൊരു SUV ഫീല് തന്നെ കിട്ടുന്നുണ്ട്.
അടുത്ത മാസം മുതൽ അല്ലെ വരും മാസങ്ങൾ മുതൽ ആദ്യ 10 സ്ഥാനങ്ങൾ, അതായത് ഇന്ത്യയിൽ വിൽക്കുന്ന 10 ഒന്നാം സ്ഥാനത്തിൽ, അതായത് ആദ്യ 10 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കാറുകളിൽ ഒരു സ്ഥാനം തീർച്ചയായിട്ടും എക്സറിനുള്ളതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ആ ഒരു രൂപഭംഗി, പിന്നെ ഹ്യുണ്ടായുടെ ഇത്രയും വലിയൊരു നെറ്റ്വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ തീർച്ചയായിട്ടും കൂടുതൽ ഈ വണ്ടി ആകർഷിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറി മറ്റ് ഫീച്ചേഴ്സും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഐടണിൽ കയറിയ ആ ഒരു ഫീല് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കയറിയാലും കിട്ടുന്നത്. കാരണം ഐടണിൽ കണ്ട അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സീറ്റുകൾ ഒരു സെമി ലെതറേറ്റ് ആയിട്ടുള്ള സീറ്റാണ്, കുറച്ച് പോർഷൻ ലെതറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നല്ലൊരു ഡിസൈൻ വർക്കും ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഉൾഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഡ്യുവൽ കളർ അല്ല വരുന്നത്, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് വരുന്നത്. എനിക്ക് ബ്ലാക്ക് കളർ വളരെ പേഴ്സണലി ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു കളർ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, സെഗ്മെൻ്റ് ഇൻ ഫസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിൽ ഡാഷ് ക്യാമിനെ കൊടുത്തിട്ടുണ്ട്. ആ ഡാഷ് ക്യാമിൽ ഡ്യുവൽ ക്യാമറാസാണ് വരുന്നത്. നമുക്ക് വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന ആളുകളെയും അതേപോലെ തന്നെ വാഹനത്തിന് പുറത്തുള്ള കാഴ്ചകളും ഒരേപോലെ പകർത്താൻ കഴിവുള്ള ക്യാമറയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും സെഗ്മെൻ്റ് ഇൻ ഫസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ സ്റ്റിയറിംഗ് വീല് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റിയറിംഗ് വീലും നമ്മൾ നിയോസിൽ കണ്ട അതേ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു മാറ്റവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. അത് ലെതർ റാപ്ഡായിട്ട് തന്നെ ഉള്ള സ്റ്റിയറിംഗ് വീലിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 8 ഇഞ്ചായിട്ട് വരുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. പിന്നെ ഇതാ ഇവിടെയായിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ വർക്ക്, ഇതാ ഈ ഒരു പോർഷൻ്റെ ഡാഷിൻ്റെ മോഡലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. AC വെൻറ്റുകളെല്ലാം അതേപോലെ തന്നെ അതേ സാമ്യത തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള നമുക്ക് ആ ഒരു AC വെൻസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഈ ഒരു വാഹനത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡിസ്പ്ലേയും മറ്റുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വയർലെസ് ചാർജറിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിനകത്ത്. അതും സെഗ്മെൻ്റ് ഇൻ ഫസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു വാഹനത്തിനകത്ത് വയർലെസ് ചാർജ് വേറെ ആർക്കും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഡാഷ്ബോർഡിലേക്ക് നമുക്ക് നോക്കിയാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലബ് ബോക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലബ് ബോക്സ് കൂൾഡ് ക്ലബ് ബോക്സ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും നല്ല തന്നെ. പിന്നെ സൺറൂഫ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നു. അതും ഞാൻ നേരത്തെ പറഞ്ഞു, അതും സെഗ്മെൻറ്റിന് ഫസ്റ്റ് ആണ് സൺറൂഫ്. സൺറൂഫ് വേറൊരു വാഹനത്തിനും സൺറൂഫ് വരുന്നില്ല എന്നുള്ളൊരു കാര്യം. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോളും അതേപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും സെഗ്മെൻ്റ് ഇൻ ഫസ്റ്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10+2, അതായത് 10 റീജിയണൽ ലാംഗ്വേജും 2 ഗ്ലോബൽ ലാംഗ്വേജും ഉൾപ്പെടെ 12 ലാംഗ്വേജസിനെ ഈ ഒരു ഇതിനകത്ത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്തും അതുകൊണ്ട് തന്നെ MID-ക്കകത്തുമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. അതും സെഗ്മെൻ്റ് ഇൻ ഫസ്റ്റ് എന്ന് നമുക്ക് തന്നെ പറയാം. പിന്നെ വോയിസ് ഇനേബിൾഡ് ആയിട്ട് സൺറൂഫ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കണക്ട് വിത്ത് അലക്സയാണ്. അലക്സയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം എന്താ പറയുക, അൺലോക്ക് ആക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പറ്റും. അപ്പോൾ ആ ഒരു ഫീച്ചറും കൊണ്ടുവന്നിരിക്കുന്നു. അതും സെഗ്മെൻ്റ് ഇൻ ഫസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ തീർച്ചയായിട്ടും ബഡ്ജറ്റ് പ്രൈസറായിട്ടുള്ള പല വാഹനങ്ങളും ഇത്തരത്തിലുള്ള നല്ല നല്ല ഫീച്ചേഴ്സ് നൽകുന്ന നല്ല കാര്യമാണ്. കാരണം കുറച്ചുകൂടെയൊക്കെ സൗകര്യങ്ങൾ സാധാരണക്കാർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്തായാലും നല്ലത് തന്നെ. അപ്പോൾ ആ ഒരു ഫീച്ചറിനെയും ഹ്യുണ്ടായി ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഈ ഒരു വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 7 നേച്ചറിൻ്റെ സൗണ്ടുകൾ ഇതിനകത്ത് കിട്ടും കേട്ടോ. ആ ഒരു സെറ്റപ്പ് ഹ്യുണ്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് രസമാണ്. ഇതാ ഇപ്പം ഓൺ സെയിലിംഗ് ഷിപ്പ്, ഒരു കടലിലിരിക്കുന്ന ഫീല്, അതല്ലെ സിറ്റി അറ്റ് ഡോൺ, അപ്പോൾ സിറ്റിയിലിരിക്കുന്ന ഒരു ഫീല്. അപ്പോൾ ഇതൊക്കെ സൗണ്ട് വെച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞത് ഇതൊക്കെയാണ്. അതിനകത്ത് തന്നെ കുറേ സാധനങ്ങൾ എന്താ 7 സൗണ്ടുകളാണുള്ളത്. ഇപ്പോൾ റെയിനിൻ്റെ സൗണ്ട് കൃത്യമായിട്ടും കേൾക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഫുള്ളി മഴ പെയ്യുന്ന ഫീല്. ഇനി മെഡിറ്റേഷൻ ചെയ്യണോ അതിനുള്ള സൗണ്ട്. പിന്നെ ഒരു ഫയർ പ്ലേസിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. പിന്നെ ഒരു കാടിൻ്റെ നടുവിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ഫീല് കിട്ടാൻ പാകത്തിനായിട്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് സെഗ്മെൻറ്റിന് ഫസ്റ്റ് എന്ന് പറയാം. മറ്റൊരു വണ്ടികൾക്കും ആ ഒരു കാര്യമില്ല, അല്ലെ മറ്റെങ്ങും ആ ഒരു ഫീച്ചർ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ അതാണ് തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഇതിന് AMD ട്രാൻസ്മിഷനാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ പാഡിൽ ഷിഫ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. ആ പാഡിൽ ഷിഫ്റ്റും നമുക്ക് സെഗ്മെൻറ്റിന് ഫസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അതാണ് തന്നെ ഫുട്വെൽ ലൈറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റില്ല, ഫുട്വെൽ ലൈറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതും സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടികൾക്ക് അത്ര ഫുട്വെൽ ലൈറ്റ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും അതും ഹ്യുണ്ടായി ഈ പറഞ്ഞ
എക്സ്റ്റർനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫ്രണ്ടിലെ ആ ഒരു ലുക്ക്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് നോക്കിയാൽ അത്യാവശ്യം ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും ഇതാ നമുക്ക് ഈ ഒരു സാധനമായിട്ട് നോക്കാം. ഞാനിപ്പോൾ സീറ്റ് ഫുള്ള് ഹൈറ്റ് പൊക്കിയിടാം കേട്ടോ. ഇത് ഫുള്ള് സീറ്റ് ഹൈറ്റ് പൊക്കിയിട്ടേക്കാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം 5 അടി 5 ഇഞ്ചോളം ഉണ്ട്. എന്നാലും അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 6 അടിയുള്ള ആളിരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. അത്യാവശ്യം ഹെഡ് റൂം നമുക്ക് ഇവിടെ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 2 പേരിരുന്ന് കഴിഞ്ഞാലും വലിയ ഞെരുക്കമോ മറ്റു കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇവിടേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്ക് നമുക്ക് കാണാം. പിന്നെ ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്ക് വല്ല കോയിൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഇടാം. ഇവിടെയായിട്ട് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ഒരു ടിപ്പ് ഒരു ക്രോം ഫിനിഷോടുകൂടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വേറെ ഒന്നുമില്ല, ഒരു ആംബ്രേഷ്യർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഇനി ഇതാ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ സി ടൈപ്പ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടെ തന്നെ അഡീഷണൽ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ്, വയർലെസ് ചാർജിങ്ങിന് വേണ്ടി. ഇനി ഇതിനകത്ത് നമുക്കൊരു USB കണക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 ചാർജിങ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെയായിട്ട് അവൈലബിളാണ്. അതും തീർച്ചയായിട്ടും നല്ല ഉപകാരപ്രദമായ ഫീച്ചറാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ. പിന്നെ റിവേഴ്സ് ക്യാമറ ഓബ്വിയസ്ലി ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് പിറകിലേക്ക് പോയാലോ. പിറകിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് നോക്കിയാലോ. പിറകിലേക്ക് വരുമ്പോൾ ഞാൻ മുൻപിലത്തെ സീറ്റ് എന്താ പറയുക, ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിരുന്ന പൊസിഷനിൽ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അങ്ങനെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടിയും ഞാനിരിക്കുമ്പോൾ അത്യാവശ്യം ലെഗ് റൂം എനിക്ക് ഈ ഒരു വാഹനത്തിൽ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു തൈ സപ്പോർട്ടും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ബാക്കിൽ സെൻട്രൽ ആം റെസ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൂടെ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ പിന്നെ സെഗ്മെൻ്റ് ഇൻ ഫസ്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന അടുത്തൊരു കാര്യം കാണിക്കാം. അപ്പോൾ ഇവിടേക്ക് റിയർ AC വെൻസിനെ കൊണ്ടുവന്നിരിക്കുന്നു. അതും സെഗ്മെൻ്റ് ഇൻ ഫസ്റ്റ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു വാഹനത്തിനും അവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ താഴെയായിട്ട് പവർ ഔട്ട്ലെറ്റ് കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ റിയർ ഡോറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയർ ഡോറിലും നമുക്ക് അവിടെ ബോട്ടിൽ ഹോൾഡേഴ്സും മറ്റുമൊക്കെ റിയർ ഡോറിലും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉള്ളിൽ അത്യാവശ്യം പുറകിലായിട്ട് നല്ല സ്പേസ് ഉണ്ട്. 2 പേർക്ക് നല്ല സുഖസുന്ദരമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും അതിനൊരു കുഴപ്പമുണ്ടാവില്ല. കാരണം പുറകിലേക്ക് വരുമ്പോഴും ഹെഡ് റൂമിന് പ്രശ്നമോ മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹെഡ് റൂം നല്ല ഹെഡ് റൂം തന്നെ നമുക്ക് പിറകിലേക്ക് വരുമ്പോഴും ഈ ഒരു വാഹനം തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കിയാലോ. ബൂട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ 391 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കിട്ടും. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു SUV ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് തീർച്ചയായിട്ടും ആവശ്യമാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് സ്പെയർ വീൽസും മറ്റും കൊടുത്തേക്കുന്നത്. ഇതാ ഇവിടെയായിട്ടാണ് സ്പെയർ വീൽസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട കാര്യമാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റി. 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ്. നമ്മൾ കണ്ട i10നകത്തൊക്കെ വന്നിരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. ബൈ ഫ്യൂവൽ ആണ് വരുന്നത്. കാരണം നമുക്ക് CNG ഈ ഒരു വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ പെട്രോൾ വരുമ്പോഴത്തേക്ക് ഏകദേശം 83 PS ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ. 6000 RPM 4000 RPM 113.8 Nm ടോർക്കാണ് ഈ ഒരു വാഹനത്തിന് കിട്ടുക. ഇത് പെട്രോളിലാണ് കേട്ടോ, CNGയിലല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5-speed മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ AMD ട്രാൻസ്മിഷനും വരുന്നുണ്ട്. പക്ഷേ AMD വരുന്നത് പെട്രോളിൽ മാത്രമാണ്, CNGയിൽ വരുന്നില്ല. അങ്ങനെ തന്നെ ഈ E20 റിയൽ പവർ ട്രെയിൻ ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. എഥനോളുള്ള ഫ്യൂവല് അല്ലെ പെട്രോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള എഞ്ചിനെയാണ് ഹ്യുണ്ടായി എക്സ്റ്റർനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം, ഡ്രൈവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം സിറ്റിയിൽ ഉള്ളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, അതായത് ടൗണിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് തികച്ചും ഒരു ചെറിയ വാഹനം കൊണ്ടുപോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു SUV വാഹനം ഓടിക്കുന്ന ഒരു ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. കാരണം ഒരു മൈക്രോ SUV ആണ് ഈ ഒരു വാഹനം. അതേപോലെ തന്നെ റോഡ് പ്രസൻസ് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ആണ്. റോഡിലിറങ്ങുന്ന സമയത്ത് ആളുകളൊക്കെ നോക്കുന്നുണ്ട് വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് ഇത് ഏത് വണ്ടി എന്നുള്ള കാര്യം. കാരണം റോഡിൽ ഈ വണ്ടി അധികമായിട്ട് എത്തി തുടങ്ങിയിട്ടില്ല. ചെറുതാണെങ്കിലും ഇവനെ പെട്ടെന്ന് ആളുകൾ നോക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, റോഡിലൂടെ പോകുന്ന മറ്റ് പല ആളുകളും. അപ്പോൾ അതെന്തായാലും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ അത്യാവശ്യം ഭേദപ്പെട്ട പവറും മറ്റു കാര്യങ്ങളുമാണ്. ഏകദേശം 19 കിലോമീറ്ററോളം മൈലേജ് എന്തായാലും ഈ ഒരു വാഹനത്തിന് പെട്രോളിൽ പറയുന്നുണ്ട്. എന്തായാലും CNGക്ക് അതിലും മുകളിൽ എന്തായാലും കിട്ടും. അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ടാണ് പറയേണ്ടത്.
അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫീച്ചേഴ്സ്, സെഗ്മെന്റിന് ഫസ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഹ്യുണ്ടായി ഈ ഒരു വാഹനത്തിനകത്ത്. 13 ഫീച്ചേഴ്സാണ് സെഗ്മെന്റിന് ഫസ്റ്റ് ആയിട്ട് ഹ്യുണ്ടായി ഈ ഒരു വാഹനത്തിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ അതിൽ കൂടുതലുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 എയർ ബാഗ്സ് നമ്മളുടെ എല്ലാ വേരിയൻറ്റിനകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സേഫ്റ്റിക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 6 എയർ ബാഗ് എല്ലാ വേരിയൻസിനകത്തും കൊടുത്തിട്ടുണ്ട്. അതാണ് തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ, അതാണ് തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള ഫീച്ചേഴ്സിനെയൊക്കെ ഇതിനകത്ത് എല്ലാ വേരിയൻസിനകത്തും കമ്പൾസറി ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ വരുമ്പോഴത്തേക്ക് മറ്റ് മാനുഫാക്ചേഴ്സും പലരുമൊക്കെ ചെയ്താറും ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളെ കൊടുക്കാറുള്ളത്. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഏകദേശം ബ്ലൂ ലിങ്കിന് തന്നെ 60+ കണക്റ്റിംഗ് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. 40+ ആണ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്തുള്ളതെന്നാണ് ഹ്യുണ്ടായി പറയുന്നത്. എന്തായാലും ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് വരുന്ന 12 ലാംഗ്വേജസ്, 10 ലാംഗ്വേജ് റീജിയണൽ ആയിട്ടുള്ള ലാംഗ്വേജും 2 ഗ്ലോബൽ ആയിട്ടുള്ള ലാംഗ്വേജിനെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സൗണ്ട് ഓഫ് നേച്ചേഴ്സ്, അതായത് നേച്ചേഴ്സിൻ്റെ സൗണ്ട്, 7 സൗണ്ട് നേച്ചറിൻ്റെ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ FM വെക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുകയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, കൃത്യമായിട്ടും ഇഷ്ടപ്പെട്ട് നമ്മുടെ മൂഡിനനുസരിച്ച് ഇരിക്കണമെന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മ്യൂസിക്സ് ആണെങ്കിൽ നമ്മൾ ഏതൊരു മൈൻഡ് സെറ്റിലാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല, ഒരു ആശ്വാസം തരുന്നത് തന്നെയായിരിക്കും. എന്തായാലും ആ ഒരു കാര്യത്തെ ഹ്യുണ്ടായി ഡിഫോൾട്ടായിട്ട് കൊണ്ടുവന്നേക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. എന്തായാലും അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ വോയിസ് കമൻഡ് അലക്സ വെച്ചിട്ട് നമുക്ക് കാറിനെ പല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റും. അതാണ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വോയിസ് കമാൻഡ് വെച്ച് സൺറൂഫ് തുറക്കാൻ പറ്റും. അതാണ് തന്നെ സൺറൂഫ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓപ്പൺ സൺറൂഫ്, opening the sunroof. Kolam. Close sunroof. Closing the sunroof. Kanda sunroof varayunu. Appo ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 600,000 മുതൽ തുടങ്ങുന്ന വാഹനങ്ങളിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യം തന്നെയാണ്. ഫുൾ ഓപ്ഷനകത്താണ് നമുക്ക് കിട്ടുക. എന്നിരുന്നാലും ഈ ഒരു സെഗ്മെൻറ്റിനകത്ത് ഇത് കൊണ്ടുവന്നതിൽ പറയാതിരിക്കാൻ വയ്യ, നല്ല കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹ്യുണ്ടായി എന്നും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണിച്ച് നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെടുന്ന ആളുകൾക്ക് ഇത്രയും നല്ല രീതിയിലുള്ള പല ഫീച്ചേഴ്സും കൊടുക്കാൻ ഹ്യുണ്ടായി എന്നും മുൻപന്തിയിൽ തന്നെയാണ് നിന്നിട്ടുള്ളതും. പിന്നെ ഉള്ളിൽ എന്താ പറയുക ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി പറ്റി നമ്മളൊന്നും പറയേണ്ടതില്ല. ഒരു രക്ഷയില്ലാത്ത ഫിറ്റ് ആൻഡ് ഫിനിഷാണ്, നല്ല ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഹ്യുണ്ടായി നിന്ന് ഇതേപോലെയുള്ള ബഡ്ജറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിൽ കിട്ടുന്ന ഇനിയും വാഹനങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഉൾപ്പെടെയുള്ള മറ്റ് പല കാര്യങ്ങളും ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വയർലെസ് ചാർജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നല്ല നല്ല ഫീച്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഹ്യുണ്ടായി എക്സർ എന്ന് പറഞ്ഞ വാഹനത്തെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സ് പറഞ്ഞു, സെഗ്മെൻറ്റ് ഇൻ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റിൽ കിട്ടിയ ഫീച്ചർ ഏതാണെന്നുള്ള കാര്യവും നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കുക. പറയാമല്ലോ കൂടുതൽ ആളുകൾക്കും ഏതാണ് ഫീച്ചറാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലുകൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ അതെല്ലാം ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.